ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹം നിറഞ്ഞ നാട്ടുകാര്, സുഹൃത്തുക്കള്, കാരണവന്മാര്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കുവാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ രൂപത്തിലുള്ള ഒരു പ്രഭാഷണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
എല്ലാവരും മനസ്സിലാക്കിയതുപോലെ മെനഞ്ഞാന്ന് അഥവാ തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് വെച്ച് ഈ നാട്ടിലെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരായ സുഹൃത്തുക്കൾ ആദർശത്തിലേക്ക് പൈതൃകത്തിലേക്ക് എന്ന ഒരു പ്രമേയം നോട്ടീസിൽ കാണിച്ചുകൊണ്ട് ആദർശ സമ്മേളനം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ആദർശ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ തങ്ങളുടെ ആദർശം എന്താണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണ് സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ആദർശ സമ്മേളനം എന്ന പേര് പറഞ്ഞു സംഘടിപ്പിച്ച പരിപാടിയിൽ തങ്ങളുടെ ആദർശം എന്താണ് എന്ന് ഒരു വാക്ക് പോലും പറയാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവാസികന്മാർ, നേതാക്കന്മാർ, പണ്ഡിതന്മാരുടെ ഒക്കെ സംസാരങ്ങളുടെ കാസറ്റുകളിൽ നിന്ന് ചില പദപ്രയോഗങ്ങൾ സന്ദർഭങ്ങൾ നടത്തിയെടുത്തുകൊണ്ട് അതിവിടെ പ്രദർശിപ്പിക്കുകയും മുജാഹിദ് പ്രസ്ഥാനമില്ല പുതിയ ഒരുപാട് വാദങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. ജിന്നും ശൈത്താനും സിഹറും അടക്കമുള്ള പല കാര്യങ്ങളും നിലപാട് അവർ മാറ്റിയിരിക്കുന്നു. മന്ത്രിക്കാമെന്ന് മന്ത്രി ചൂതാമെന്ന് മുജാഹിദ് പ്രസ്ഥാനമില്ല സമ്മതിച്ചിരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും 33 പ്രാവശ്യം വീതം ചൊല്ലൽ സുന്നത്താണ് എന്ന് മുജാഹിദ് അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോ ആയത്തുൽ കുർസിയും ആമിൻ റസൂലും അടക്കമുള്ള സൂറത്തുകൾ ഓതൽ പുണ്യമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുജാഹിദുകളുടെ ആദർശം എന്താണ് എന്ന് മുജാഹിദ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്ന രൂപത്തിലായി ആ ആദർശ സമ്മേളനം. ചില തെറ്റിദ്ധരിപ്പിക്കലുകൾ, അതേപോലെ ദുരാരോപണങ്ങൾ ഞങ്ങളുടെ നോട്ടീസ് സൂചിപ്പിച്ച പോലെ ചില പൊയ്വടികൾ കൂടി അതിൽ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ബദലായി ഒരു പ്രഭാഷണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ആ നോട്ടീസില് കക്കുംപടിയുടെ പൊയ്വടികൾ എന്ന് ഹെഡിംഗ് കൊടുത്തുകൊണ്ട് തന്നെയാണ്. കക്കുംപടിയുടെ വാക്കുകൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? സ്വന്തം നേതാക്കന്മാർക്കല്ലേ മറുപടി പറയേണ്ടത് എന്നൊക്കെ എസ് കെ കുട്ടികൾ എഴുതി ഒട്ടിച്ചത് വായിക്കാനിടയായി. അല്ല, സ്വന്തം നേതാക്കന്മാരുടെ വാക്കുകൾ സന്ദർഭങ്ങൾ അടർത്തിയെടുത്ത് അതിനെ കോട്ടിമാറ്റി അതിവിടെ പ്രദർശിപ്പിച്ചപ്പോൾ അതിന് യഥാർത്ഥം എന്താണ് എന്ന് വിശദീകരിക്കാൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാകുമ്പോ സ്വാഭാവികമായും ആ പറഞ്ഞ ആളുകളുടെ ആ പൊയ്വടികൾ തന്നെയാണ് ഇവിടെ പൊളിച്ചെഴുതുന്നത്. എന്താണ് ഇത് പറഞ്ഞത്? എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് എഴുതിയത്? പണ്ട് എന്താ മുജാഹിദ് പറഞ്ഞത്? ഇപ്പൊ മാറ്റിയിട്ടുണ്ടോ? അതല്ല, പണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാ എന്റെ കഴിവനുസരിച്ച് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തില് ആ പ്രഭാഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അന്ന് സദസ്സിലുണ്ട്, ആദ്യാവസാനം ഞാൻ ശ്രദ്ധിച്ചവനുമാണ്. ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരായ ഈ വക സംഘടന താല്പര്യങ്ങളൊന്നും താല്പര്യം കാണിക്കാത്തൊരു വ്യക്തി അദ്ദേഹം പറയുന്നത് കേൾക്കാനിടയായി. ഇത് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന രൂപത്തിലായി പോയല്ലോ എന്നൊരാൾ പറയുന്നതായി അവിടെ നിൽക്കുമ്പോ കേൾക്കാനിടയായി. അഥവാ മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇതേ പ്രദേശത്ത് 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുകയും ബഹുമാനായ അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂര്
വിശദമായി തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനമായ ആദർശം എന്താണ് എന്ന് വളരെ കൃത്യമായി എൽസിഡി സഹായത്തോടു കൂടി തന്നെ ഇവിടെ സ്ഥാപിക്കുകയും ഉണ്ടായി. ആ സംസാരം ശ്രദ്ധിച്ച ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമാവുകയും മുജാഹിദ് പ്രസ്ഥാനം പറയുന്നിടത്തും കാര്യമുണ്ട് എന്ന് ഏതാണ്ട് മനസ്സിലാവുകയും ചെയ്തുവെന്ന് കണ്ടപ്പോൾ അതിനെ തടയിടാൻ അതിനെ എതിർക്കാൻ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും വേണ്ട മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഇമാമുമാരുടെ കിതാബുകളുടെ ഉദ്ധരണികളോ പോലും തങ്ങൾ കൊണ്ടു നടക്കുന്ന നാളിതുവരെ അനുവർത്തിച്ചു പോന്ന പൈതൃകമുണ്ടെന്ന് തങ്ങൾ വിചാരിക്കുന്ന ആദർശങ്ങൾക്ക് ഈ പറയപ്പെട്ട ഒന്നിന്റെ പോലും പിൻബലം കാണിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായപ്പോഴാണ് എങ്കിൽ പിന്നെ തൽക്കാലം പിടിച്ചു നിൽക്കാൻ എന്താ